നമസ്കാരം. ഞാൻ ടി എസ് രാധാകൃഷ്ണൻ. സംഗീത രംഗത്ത് കഴിഞ്ഞ 42 വർഷമായി പ്രവർത്തിച്ചു വരുന്നു. പ്രത്യേകിച്ച് ഭക്തിഗാന രംഗത്ത്, അതായത് വളരെ കുട്ടിക്കാലം മുതലേ കൂടുതൽ താല്പര്യവും നാമസങ്കീർത്തനത്തിലായിരുന്നു. അതിൻ്റെ കാരണക്കാരൻ ഞങ്ങളുടെ ദേശദേവനായ ശ്രീ എറണാകുളത്തപ്പനാണ്. 8-9 വയസ്സ് മുതൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനും എൻ്റെ സഹോദരൻ ശങ്കരനാരായണനും എന്നും വൈകുന്നേരം എറണാകുളം ശിവക്ഷേത്രത്തിലുള്ള ഭൂതനാഥ ഭജന സംഘം, അതിൽ നമ്മുടെ കാർന്നോരന്മാർ അവർ നടത്തിയിരുന്ന ഭജനയിൽ പോയി പങ്കുകൊണ്ട് അങ്ങനെ കുറേശ്ശെ ഞങ്ങൾ ആ വഴിക്ക് ഞങ്ങളുടെ സംഗീതരംഗം ആരംഭിക്കുകയായിരുന്നു. പിന്നെ വീട്ടിലെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ അച്ഛൻ ശങ്കരനാരായണ അയ്യർ എന്നറിയപ്പെട്ടിരുന്ന കൃഷ്ണാജി എന്നും അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നു. ജനിച്ച് വളർന്ന എല്ലാം ഞങ്ങൾ എറണാകുളമാണ്, തൃപ്പൂണിത്തുറയാണ് മുത്തച്ഛൻ്റെ സ്ഥലം. അപ്പോൾ അച്ഛൻ ഈ ഹോട്ടൽ ബിസിനസ്സായിരുന്നു ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ. അത് കൂടുതലും തമിഴ്നാട്ടിലാണ്, ആവടി, തിരുവള്ളൂർ എന്നുള്ള സ്ഥലങ്ങളിൽ അച്ഛനും അച്ഛൻ്റെ അനുജനും കൂടി ചേർന്ന് ഹോട്ടൽ ബിസിനസ് നടത്തുന്ന കാലത്താണ് അച്ഛനും സംഗീതത്തിലൊരു താല്പര്യം വന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, സംഗീതത്തിൻ്റെ ശരിക്കുള്ള വേര് നിൽക്കുന്നത് ഇന്നും തമിഴ്നാട്ടിൽ തന്നെയാണ്. ഇപ്പോൾ കേരളത്തൊക്കെ നമ്മൾ വളരെയധികം അതിൽ മുൻനിരയിലെത്തിയെങ്കിലും ബേസിക്കലി അന്നും ഇന്നും കൂടുതൽ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യൻ മ്യൂസിക്കിലെ കർണാടക സംഗീതത്തിന് വലിയ വലിയ സംഗീതജ്ഞർ പോലും അന്യദേശങ്ങളിൽ നിന്നും അവിടെ വന്ന് സെറ്റിൽ ചെയ്ത് അങ്ങനെ കർണാടക സംഗീതത്തിന് ഒരു പ്രാധാന്യമുള്ളൊരു സ്ഥലമായി തമിഴ്നാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അച്ഛൻ അവിടെയുള്ള അനേകം ഈ കർണാടക സംഗീതജ്ഞരായിട്ടുള്ള ബന്ധത്തിൽ അച്ഛനും സംഗീതത്തിലുള്ള താല്പര്യം, പിന്നെ അവിടുത്തെ ബിസിനസ്സൊക്കെ അച്ഛൻ നിർത്തി ഏകദേശം ഞാനൊക്കെ ജനിക്കുന്ന നേരമായപ്പോൾ എറണാകുളത്തേക്ക് വരികയും ഇവിടെ സെറ്റിൽ ചെയ്ത് ഇവിടെയും ഈ ഹോട്ടൽ ബിസിനസ് കുറച്ചു കാലം നടത്തുകയുണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ അച്ഛൻ്റെ ഈ തമിഴ്നാട്ടിലുള്ള ഈ സംഗീതജ്ഞരായിട്ടുള്ള ബന്ധം, എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് പലരും ഇവിടെ ഉത്സവങ്ങളിലൊക്കെ വരുമ്പോൾ വീട്ടിലേക്ക് അത് അവരെ വിളിച്ചുകൊണ്ട് വരിക, അവരുടെ പാട്ട് കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവുക. ഞങ്ങൾ 9 മക്കളാണ്, 6 പെണ്ണും 3 ആണും, അതിൽ 7-ാമത്തെ ആൺകുട്ടിയാണ് ഞാൻ. അപ്പോൾ ഈ കുട്ടിക്കാലം മുതലേ ഈ സംഗീതജ്ഞരെ കാണുകയും അവരുടെ സംഗീതം ആസ്വദിക്കാനുള്ളൊരവസരം അച്ഛൻ തന്നിരുന്നു എന്നുള്ളതാണ് വലിയ സത്യം. പിന്നെ എല്ലാവരെയും സംഗീതം പഠിപ്പിച്ചു അച്ഛന്. അതിനോടുള്ള താല്പര്യം കൊണ്ട് എൻ്റെ സഹോദരിമാരും, ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ ഒരു ഭാഗവതര് വന്ന എനിക്ക് മുകളിലുള്ള എൻ്റെ ചേച്ചിമാരെയൊക്കെ കർണാടക സംഗീതത്തിൻ്റെ പരീക്ഷകൾ തൊട്ട് ഗീതം, വർണ്ണം, ഇങ്ങനെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ട് കേട്ട് ആ കുട്ടിക്കാലം മുതലേ നമ്മളുടെ ഉള്ളിൽ എന്തോ ഒരു ചെറിയ ഒരു സ്ഫുരണം ഉണ്ടായിട്ടുണ്ടത്. അതുകൊണ്ടായിരിക്കാം ഇന്ന് നമുക്ക് ആ സംഗീതത്തിനോടുള്ള ആ ഒരു മനസ്സ് പൂർണ്ണമായിട്ട് അതിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചത്. എന്നുവെച്ചാൽ നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ കൊച്ചുനാളിൽ നമ്മുടെ മനസ്സിൽ എന്താണോ നമുക്ക് കിട്ടുന്നത് അത് നമുക്ക് ജീവിതം മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നൊക്കെ നമ്മുടെ പൂർവികർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ പുരാണങ്ങളും അത് തന്നെയാണ് പറയണത്. അപ്പോൾ അങ്ങനെ ഈ അവസരങ്ങൾ നമ്മുടെ സഹോദരിമാർ പഠിക്കുമ്പോൾ അത് കേട്ടിങ്ങനെ കുറേച്ച് സപ്തസ്വരങ്ങളും, അല്ലെങ്കിൽ വീട്ടിലിപ്പോൾ അവരെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഹാർമോണിയം ഉണ്ട്, ഒരു സിംഗിൾ റീഡ് ഹാർമോണിയം. അപ്പോൾ നമുക്ക് സ്കൂൾ സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമയത്തിന് ശേഷം ഇതിനോടുള്ള താല്പര്യം കൊണ്ട് മറ്റുള്ള ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കാനോ ഫുട്ബോൾ കളിക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പോവാതെ കൂടുതൽ ഇതിലേക്ക് ശ്രദ്ധ വന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ ഹാർമോണിയത്തിൽ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ സപ്തസ്വരങ്ങളൊക്കെ വായിച്ച് പഠിക്കുക, അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായി. അങ്ങനെ കുറേ കാലത്തിന് ശേഷം ഞാനിവിടെ SRV ഹൈസ്കൂളിലാണ് 1 മുതൽ 10 വരെ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസം. അപ്പോൾ അപ്പോൾ തന്നെ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ അന്നൊക്കെ അറിയാമല്ലോ, നമുക്ക് കൂടുതലും കർണാടക സംഗീതം നമുക്ക് ഉള്ളിൽ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പ്രായമാണ് നമ്മുടെയൊക്കെ. പക്ഷെ എന്നാലും ഈ കർണാടക സംഗീതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പാട്ടുകൾ, രാഗ ബേസ്ഡ് സോങ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ, ഈ രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള നല്ല നല്ല സിനിമാ പാട്ടുകൾ, അന്നത്തെ കാലത്ത് നമുക്കറിയാം ദക്ഷിണാമൂർത്തി സ്വാമി, ദേവരാജൻ മാസ്റ്റർ ഇവരെ പോലുള്ള പ്രഗത്ഭരായ സംഗീതജ്ഞർ ചെയ്തിട്ടുള്ള, പിന്നെ നമുക്ക് ദാസേട്ടൻ എന്നുള്ള ആ ശബ്ദം, ജയേട്ടൻ, ജാനകിയമ്മ, സുശീല അമ്മ, ലീല ചേച്ചി, അപ്പോൾ കുട്ടിക്കാലത്ത് നമ്മൾ ഇവരുടെയൊക്കെ ശബ്ദം കേട്ട് വളർന്ന് വളർന്ന് ആ ഗാനങ്ങളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുകയും അങ്ങനെ ഏകദേശം എനിക്ക് തോന്നുന്നു SRV 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ഞാൻ സിനിമാ പാട്ടുകൾ കുറേശ്ശെ പാടി തുടങ്ങി ആരംഭത്തിൽ. അതും ഈ രാഗ ബേസ്ഡ് സോങ്, ഞാനീ പറഞ്ഞില്ലേ, അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്
എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത്, എൻ്റെ ആത്മസുഹൃത്താണ് കെ വി പ്രസാദ് എന്ന് പറഞ്ഞ്, അദ്ദേഹം എറണാകുളത്ത് തന്നെയാണ്, ഞങ്ങൾ അടുത്തടുത്താണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവൻ കുട്ടിക്കാലം മുതലേ അവന് മൃദംഗത്തിന് താളത്തിനോടായിരുന്നു അവൻ്റെ താല്പര്യം. ഞാൻ സംഗീതത്തിലും അവൻ താളത്തിലും കുട്ടിക്കാലം മുതലേ പഠിച്ചു. അപ്പോൾ ഈ സ്കൂളിൽ എന്ത് ഫംഗ്ഷൻ വന്നാലും അന്നത്തെ കാലത്തൊക്കെ വെള്ളിയാഴ്ച നമുക്ക് ഒരു മണിക്കൂറോളം ഒരു പീരീഡ് ഉണ്ട്, നമ്മളുടെ ടാലൻറ്റ് നമുക്ക് എക്സിബിറ്റ് ചെയ്യാനായിട്ടുള്ള. അത് മോണാക്ട് ചെയ്യുന്ന കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ പാട്ടുകൾ പാടുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രസാദ് മൃദംഗം വായിച്ച് ഞാൻ ആദ്യമായിട്ടൊരു സിനിമാ പാട്ട് പാടുന്നത് അന്നത്തെ വളരെ പോപ്പുലറായിട്ടുള്ള ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ എന്ന് തുടങ്ങുന്ന ഡേഞ്ചർ ബിസ്ക്കറ്റ് എന്ന് പറഞ്ഞ് നസീർ സാർ അഭിനയിച്ച ആ സിനിമയിലെ ദാസേട്ടൻ പാടിയ പാട്ട്, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. അതിനകത്ത് ഈ ഖരഖരപ്രിയ എന്ന് പറഞ്ഞ മേളകർത്ത രാഗത്തിലാണ് സ്വാമി അത് ചിട്ടപ്പെടുത്തിയിരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പൂർവികരിൽ നിന്നും അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളിൽ നിന്നൊക്കെ ഞാൻ ഈ രാഗങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഈ രാഗം അന്ന് തന്നെ എന്നെ ആകർഷിച്ചിരുന്നു ഈ രാഗത്തിന്. പിന്നെ സ്വാമി ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ സിനിമയിൽ പോലും സ്വാമി ചെയ്തിരിക്കുന്നത് ഈ രാഗത്തിലാണ്. സ്വാമിയുടെ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് ഈ രാഗത്തിന്. അതിൽ പ്രസിദ്ധമായ കീർത്തനങ്ങളൊക്കെയുണ്ട്, പക്കല നിലവടി എന്നൊക്കെ പറഞ്ഞ് ത്യാഗരാജ സ്വാമിയുടെ കീർത്തനമുണ്ട്. അനേകം കീർത്തനങ്ങളും ഉണ്ടെങ്കിലും നമുക്ക് അറിയാമല്ലോ ഈ ലളിതമായിട്ടുള്ള കോമ്പോസിഷൻസ് കേൾക്കുമ്പോഴാണ് ആ പ്രായത്തിൽ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ആകർഷിക്കുന്നത് ഇതുപോലുള്ള പാട്ടുകൾ. പക്ഷേ എന്നാൽ തന്നെ അതിൻ്റെയൊക്കെ ഒരു കീർത്തനത്തിൻ്റെ സ്റ്റാൻഡേർഡും ആ ഗാനങ്ങളിലൊക്കെ നമുക്ക് ശ്രവിക്കാം. ചുമ്മാ ഈ ഇന്നത്തെ അടിപൊളി എന്നുള്ള ഒരു സങ്കല്പമല്ല അത്. പൂർണ്ണമായിട്ടും നമ്മുടെ ആ ഭാരതീയ സംസ്കാരം അല്ലെങ്കിൽ ആ കർണാടക സംഗീതത്തിൻ്റെ റൂട്ട് ഫോളോ ചെയ്തിട്ടാണ് സ്വാമിയൊക്കെ ആ പാട്ട് ചെയ്തിരിക്കണം. അതായത് സ്വാമിയുടെയൊക്കെ ഏറ്റവും വലിയ ജ്ഞാനം കർണാടക സംഗീതത്തിലാണ്. സ്വാമി തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് പല തവണ അദ്ദേഹം സിനിമാ സംഗീത രംഗത്തേക്ക് വരുമോ എന്ന് പോലും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം പറയും ഈശ്വരാധീനം കൊണ്ട് ഞാൻ അതിൽ വന്ന് പെടുകയായിരുന്നു എന്ന് പറയും. അപ്പോൾ അദ്ദേഹമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ രാഗങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്, ദേവരാമ മാഷും സ്വാമിയും. പിന്നീട് അതിൻ്റെ അടുത്ത തലമുറയിൽപ്പെട്ട നമ്മുടെ അർജുനൻ മാഷ്, അതുപോലെ തന്നെ രാഘവ മാഷും. അപ്പോൾ ഇവരുടെ എല്ലാം ഗാനങ്ങൾ ആകർഷിക്കപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ജീവിതത്തിൽ സംഗീതമായിട്ട് നമുക്ക് ബന്ധപ്പെടാനുള്ളൊരവസരം. പിന്നെ കുടുംബത്തിലെ ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാമാണ് എൻ്റെ ആദ്യത്തെ കാൽവയ്പ്പ്. ഞാൻ പറഞ്ഞ അങ്ങനെ സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് എസ് ആർ വിയിൽ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കും. പിന്നെ അന്നത്തെ കാലത്ത് ഈ ലളിതഗാനം തന്നെ പാടണമെന്നൊന്നുമില്ല മത്സരത്തിന്, നമ്മൾ കൂടുതലും സിനിമാ ഗാനങ്ങൾ തന്നെയാണ് മത്സരങ്ങളിലും പങ്കെടുക്കുന്നത്. അങ്ങനെ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പാടുന്നത്, അന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പാടിയിരുന്നത് കുമാരസംഭവത്തിലെ പൊൽത്തിങ്കൾ കല പൊട്ടു ചൂടി എന്ന് പറഞ്ഞ ദാസേട്ടൻ, ദേവരായ മാസ്റ്റർ, ഒ എൻ വി സാർ എഴുതി, സത്യശിവസുന്ദരം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ആ പാട്ട് കുമാരസംഭവത്തിൽ, അതാണ് യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ പാടി പ്രൈസ് വാങ്ങിയിട്ടുള്ള പാട്ടുകൾ. അങ്ങനെ ഏകദേശം പത്താം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും പൂർണ്ണമായിട്ടും ഞാൻ പറയില്ലേ ഈ എപ്പോഴെല്ലാം സമയം കിട്ടുമ്പോൾ അപ്പോഴെല്ലാം നമ്മുടെ സമയം ചിലവഴിച്ചിട്ടുള്ളത് നമ്മുടെ ഈ സംഗീതത്തിന് വേണ്ടിയാണ്. അതിങ്ങനെ വളർന്ന് വളർന്ന് നമ്മുടെ ഉള്ളിലേക്ക് അതിൻ്റെ ഈ നമ്മളെ ആവാഹനം ചെയ്യാമെന്നൊക്കെ പറയും, നമ്മുടെ ഉള്ളിലേക്ക് അതിങ്ങനെ കയറി അതിങ്ങനെ നിലനിന്നു എന്ന് തന്നെ പറയാം. അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മളുടെ പൂർവികരുടെ അനുഗ്രഹം, ഈശ്വരാധീനം, എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹം. അങ്ങനെ നമ്മളതൊക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രി ഇവിടുന്ന് ആൽബർട്ട്സിൽ പോയി പഠിക്കുന്നു. അവിടെയും എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കുക, യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുക്കുക. ചിലതിൽ സമ്മാനം കിട്ടും, ചിലതിൽ സമ്മാനം കിട്ടില്ല, എന്നാലും ഒന്നും ഉപേക്ഷിക്കാറില്ല. അപ്പോൾ ഇങ്ങനെ ഈ പ്രീ ഡിഗ്രി പഠിക്കുന്നതിന് മുമ്പ് എസ് ആർ വിയിൽ പഠിക്കുമ്പോൾ എനിക്ക് വലിയൊരു അനുഭവം കിട്ടി. ഞാൻ പഠിച്ച് കർണാടക സംഗീതം കുറേശ്ശെ പഠിച്ച് തുടങ്ങിയ സമയം ദാസേട്ടൻ എന്ന നമ്മളുടെ ഈ മഹാസ്വപ്നം അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അദ്ദേഹം പാടിത്തുടങ്ങിയ 10 വർഷം തികയ്ക്കുകയാണ്. 61 ദാസേട്ടൻ ജാതി മത ദ്വേഷം എന്ന് പറഞ്ഞുള്ള ആ ശ്രീനാരായണ ഗുരുവിൻ്റെ വരികൾ പാടിയിട്ടാണ് ദാസേട്ടൻ സിനിമയിൽ പാടിത്തുടങ്ങിയത്, എം ബി എസ് ആർ എന്ന് പറഞ്ഞ സംഗീത സംവിധായകൻ്റെ കീഴിൽ. അതിൻ്റെ 10 വർഷം 71 ഇവിടെ ആഘോഷിക്കപ്പെടുകയുണ്ടായി. കാരണം അന്നത്തെ ഏറ്റവും വലിയ കലാ സാംസ്കാരിക സംഘടന കലാഭവൻ എന്നു പേരുള്ള കൊച്ചിൻ ഡയസിൻ്റെ കീഴിലുള്ള ഇവിടെ എറണാകുളം ബ്രോഡ്വേയിൽ ബസലിക്ക പള്ളിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു വലിയ കലാസംഘടനയാണ്. പിന്നീട് നമുക്കറിയാം അതിൽ വന്നിട്ടുള്ള കലാകാരന്മാരെക്കുറിച്ച്, കലാഭവൻ മണി, ജയറാമൻ, അനേകം ഗായകരും ഈ മിമിക്രി ആർട്ടിസ്റ്റ്, സിനിമാ താരങ്ങൾ, അതിൻ്റെ മുഴുവൻ കടിഞ്ഞാൻ വലിച്ചിരുന്നത് നമ്മുടെ ഒരു പ്രിയപ്പെട്ട ഒരു അദ്ദേഹത്തെ നമുക്കിപ്പോൾ എനിക്ക് സ്മരിക്കാതിരിക്കാൻ പറ്റില്ല, ഫാദർ ആബേൽ എന്ന് പറഞ്ഞ അദ്ദേഹമായിരുന്നു എൻ്റെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹം എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഈ എറണാകുളത്തുള്ള ഈ ഗുമയന്ത പള്ളി എന്ന് പറയും, ആ പള്ളിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ എന്നും രാവിലെ അദ്ദേഹം നമ്മുടെ വീട്ടിൻ്റെ ഉമ്മറത്തുകൂടി പോകുമ്പോൾ അച്ഛനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സൗഹൃദ ബന്ധം
അപ്പോൾ ഇങ്ങനെ അദ്ദേഹം അന്വേഷിക്കും, മോള് പാടുന്നുണ്ടല്ലോ, മോൻ പാടുന്നുണ്ട്, അപ്പോൾ എന്തുകൊണ്ട് അവരെയൊക്കെ ഇതിനൊക്കെ വന്ന് പങ്കെടുത്ത് കൂടാന്ന് പറഞ്ഞ്. അങ്ങനെ ഈ ദാസേട്ടൻ സിനിമയെ പാടി തുടങ്ങിയ 10th വാർഷികത്തിൻ്റെ ആ പരിപാടിയിൽ നടത്തുന്ന കലാമത്സരത്തിൽ ഞാൻ കർണാടക സംഗീതത്തിൽ പോയി പങ്കെടുക്കുകയുണ്ടായി. അന്ന് എന്നെ പഠിപ്പിക്കുന്നത് ഒരു തഞ്ചാവൂർ MR സുബ്രഹ്മണ്യൻ സാറാണ്. അദ്ദേഹം തഞ്ചാവൂരിൽ നിന്ന് ഇവിടെ വന്ന് സെറ്റിൽ ചെയ്ത് കുറേ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് ഞാൻ അന്ന് ആദ്യത്തെ ആ എൻ്റെ സംഗീത അഭ്യാസം തുടങ്ങിയത്. അങ്ങനെ അദ്ദേഹം എനിക്ക് തയ്യാറാക്കി ഒരു വർണ്ണവും ഒരു കീർത്തനവും എനിക്ക് ഈ കോമ്പറ്റീഷന് വേണ്ടി, കാരണം നമ്മൾ ജൂനിയേഴ്സ് ലിസ്റ്റിലായിരുന്നു, അപ്പോൾ മറ്റൊരു രാഗങ്ങളോ സ്വരങ്ങളോ ഒന്നും പാടേണ്ട ആവശ്യമില്ല, ഒരു വർണ്ണം ഒരു കീർത്തനം പാടുക, വർണ്ണം രണ്ട് കാലത്തിൽ. അങ്ങനെ ഇത് ഈ ഞാനീ പറഞ്ഞ എറണാകുളം ബസിലിക്ക പള്ളിയിൽ വെച്ച് 1971 അവിടെ ഈ മത്സരത്തിന് ഞാൻ ചെന്നിരിക്കുമ്പോൾ എൻ്റെ മുൻപിൽ ഒരു വിധികർത്താവായിട്ടിരിക്കുന്ന ദാസേട്ടനാണ്. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇന്നും അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ എൻ്റെ കണ്ണ് നിറയും. കാരണം ദാസേട്ടനെ മനസ്സിൽ വെച്ച് കുട്ടിക്കാലം മുതലേ പൂജിച്ച നമ്മളൊരു വേദിയിൽ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹം വന്ന് വിധികർത്താവായിട്ടിരിക്കുക. അത് കഴിഞ്ഞു, വിധി പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് കർണാടക സംഗീതത്തിന് ആദ്യ സമ്മാനം കിട്ടി, ഫസ്റ്റ് പ്രൈസ്. ഞാനുണ്ട് ബേണി ഇഗ്നേഷ്യസ്, ഇന്നത്തെ നിങ്ങൾക്കറിയാം തേന്മാവിൽ കുമ്പത്ത് നിന്നുള്ള ആ സിനിമയിലൂടെ പ്രശസ്തരായ ബേണി ഇഗ്നേഷ്യസിലെ ബേണി, ബേണിക്ക് ലളിത ഗാനത്തിനും എനിക്ക് കർണാടക സംഗീതത്തിനും സമ്മാനം കിട്ടി. അതൊരു വലിയ ഭാഗ്യം, അതൊരു ഒരു ഒരു അതായത് നമ്മുടെ ഒരു വഴിത്തിരിവ് എന്നൊക്കെ പറയില്ലേ. അങ്ങനെ അവരെന്ത് ചെയ്തു, ഈ മത്സരത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ഇതിൽ വിജയികളായവർക്ക് ഒരു വേദിയിൽ, ദാസേട്ടൻ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ, ഒരു പ്രോഗ്രാമിൽ ഒരു ഗാനം പാടാനുള്ള ഒരു അവസരം കൂടി ഈ ഫാദർ ആബേൽ ഞങ്ങൾക്ക് തന്നു. അത് അച്ഛനോട് പറയുകയും അന്ന് ഞാൻ പാടിയ പാട്ട് ഞാനിപ്പോൾ പറഞ്ഞ കുമാരസംഭവത്തിലെ സത്യശിവ സൗന്ദര്യങ്ങൾ എന്നുള്ള ആ ഗാനമാണെന്ന് ആലപിച്ചത്, അവരുടെ ഓർക്കസ്ട്രയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ഓഡിഷൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ കർണാടിക് അല്ലെങ്കിൽ കീർത്തനം പാടി വർണ്ണം പാടി സമ്മാനം മേടിച്ചാലും ഫിലിം സോങ് ഞാൻ എങ്ങനെ പാടുന്നു എന്ന് അറിയണമല്ലോ. അപ്പോൾ അത് ജഡ്ജ് ചെയ്യാൻ വന്നത് ദാസേട്ടൻ തന്നെയാണ്. അപ്പോൾ ഞാനന്ന് കൊച്ചുകുട്ടിയായിട്ട് ട്രൗസറൊക്കെ ഇട്ട് അവിടെ പോയി കലാഭവനിൽ വെയിറ്റ് ചെയ്യുക ദാസേട്ടന് വേണ്ടി. അപ്പോൾ രാവിലെ ഒരു 11 ദാസേട്ടൻ, ഇതൊക്കെ 71 കഥകളാണ് ഞാനീ പറയുന്നത്, ദാസേട്ടനൊരു 11 അവിടെ കയറി വരുന്നു. ദാസേട്ടനും അത് അന്ന് വളരെ ഇങ്ങനെ നേർത്ത് ഇങ്ങനെ വൈറ്റ് പാൻറ്റ് വൈറ്റ് ഷൂ എല്ലാം അന്ന് ആദ്യം അദ്ദേഹം സിനിമ പാടി തുടങ്ങിയപ്പോൾ തൊട്ട് എല്ലാം വെള്ളയാണ്. അങ്ങനെ വന്നു, അദ്ദേഹം തന്നെ ഹാർമോണിയത്തിൽ ശ്രുതി പിടിച്ചിട്ട് എന്നോട് ചോദിച്ചു, നീ ഏത് ശ്രുതിക്കാണ് പാടുന്നത്? അപ്പോൾ അന്നൊക്കെ അത് ചോദിക്കുമ്പോൾ നമ്മൾ സിനിമാ പാട്ട് അധികം വേദികളിൽ അങ്ങനെ പാടിയുള്ള സ്കൂളിലൊക്കെ പാടിയിട്ടുള്ള ഇതല്ലേ. എന്നാലും അദ്ദേഹം തന്നെ എനിക്കൊരു ശ്രുതിയൊക്കെ നിശ്ചയിച്ച് തന്നിട്ട് അദ്ദേഹം ആദ്യത്തെ 4 എങ്ങനെ പാടണം, അതിൻ്റെ അക്ഷരം എങ്ങനെ ശുദ്ധമായിരിക്കണം എന്നൊക്കെ പറഞ്ഞു തന്ന് ഒരു വലിയ ഭാഗ്യം അത്. കാരണം എൻ്റെ പ്രായത്തിൽ അന്നൊരാൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം, അത് ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്കറിയാം. കാരണം ഞാനിന്ന് ഏറ്റവും കൂടുതൽ ഭക്തിഗാനങ്ങൾ ദാസേട്ടന് വേണ്ടി കമ്പോസ് ചെയ്ത മ്യൂസിക് ഡയറക്ടറാണ്. തരംഗണിക്ക് വേണ്ടി ഏകദേശം 19-20 ആൽബംസ്, അതിൽ 9 അയ്യപ്പ ഭക്തിഗാനങ്ങളും ബാക്കി തുളസി തീർത്ഥം, ഗംഗാതീർത്ഥം, പവിഴമല്ലി, എല്ലാവർക്കും അറിയാം ഇങ്ങനെയുള്ള ഗാനങ്ങൾ. അപ്പോൾ ഇത് ഇന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് അന്നത്തെ ആ ദിവസം ആ പ്രഭാതം നമ്മുടെ മനസ്സിലൊരു പിക്ചർ ഇങ്ങനെ കിടക്കുകയാണ്. ദാസേട്ടൻ നേരിട്ട് വരികയും ഹാർമോണിയത്തിൽ ശ്രുതി പിടിച്ച് പൊൽത്തിങ്കൾ കല പൊട്ടുതൊട്ട ഹിമവൽ ശൈലാഗ്രശൃംഖത്, കാരണം നമുക്കൊന്നും അന്ന് ഉച്ചാരണത്തെക്കുറിച്ചൊന്നും മലയാളം തന്നെ, കാരണം ഞങ്ങളൊക്കെ തമിഴ് ബ്രാഹ്മിൻസാണ്, വീട്ടിൽ കൂടുതലും തമിഴ് സംസാരിക്കുന്നതുകൊണ്ട് അത്ര വലിയ മലയാളത്തെക്കുറിച്ചുള്ള ഇതൊന്നുമില്ല. പക്ഷേ ദാസേട്ടൻ അങ്ങനെയാണ്. ദാസേട്ടൻ ആദ്യകാലം പോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഭാഷയിലാണ്. അത് അദ്ദേഹത്തിൻ്റെ പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ അതൊക്കെ ക്ലിയർ ചെയ്ത് തന്നു. അന്ന് വൈകുന്നേരം പഴയ നമ്മുടെ അന്നത്തെ കാലത്തെ ജസ്റ്റിസ് VR കൃഷ്ണയുടെ സാന്നിധ്യത്തിലാണ് ഞാൻ ഫൈൻ ആർട്സിൽ ഈ ഗാനം ആദ്യമായിട്ടൊരു ഓർക്കസ്ട്രയിൽ പാടുന്നത്. ദാറ്റ് വാസ് ഇൻ 1971. അതിനു മുമ്പ് ഈ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു, അത് സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് ഗ്രൗണ്ടിൽ വെച്ച് ദാസേട്ടൻ തന്നെ ഒപ്പിട്ട ഒരു സർട്ടിഫിക്കറ്റും ഈ കലാഭവൻ്റെ ഒരു എംബ്ലമാരിയുള്ളൊരു പുരസ്കാരം. അന്നത്തെ അനുഭവം ഭയങ്കരമാണ്. അന്ന് ജാനകിയമ്മ, S. ജാനകിയമ്മയൊക്കെയാണ് ആ പ്രോഗ്രാമത്തിൽ പാടാൻ വന്നിരിക്കുന്നത്, ദാസേട്ടൻ, ജാനകിയമ്മ. അപ്പോൾ അന്ന് ഞങ്ങൾക്ക് പാടാനൊന്നും അവസരമില്ല, ഞങ്ങൾ പോയി സമ്മാനം വാങ്ങുക എന്നുള്ളതാണ് ദാസേട്ടൻ്റെ കയ്യിൽ നിന്ന്. അന്ന് പ്രോഗ്രാം തുടങ്ങി 1 കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഇടിപെട്ട് മഴയും, ഓപ്പൺ പ്രോഗ്രാമാണ് സെൻറ്റ് ആൽബർട്ട്സ് കോളേജ് സ്കൂൾ ഗ്രൗണ്ടിൽ. അന്നത്തെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ തീരില്ല. കാരണം ദാസേട്ടൻ്റെ കയ്യിൽ നിന്ന് ഈ സർട്ടിഫിക്കറ്റ് മേടിച്ച് 1 ഒരു ഭയങ്കര മഴ അങ്ങോട്ട് പെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ സർട്ടിഫിക്കറ്റ് നനയാതെ
വീട്ടിലേക്ക് എത്താൻ ഞാൻ പെട്ട പാട് അവിടെ തന്നെ അപ്പം തന്നെ ഓഡിയൻസൊക്കെ കസേരയൊക്കെ തലയിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ തുടങ്ങി പ്രോഗ്രാം. പിന്നെ അത് കഴിഞ്ഞ് മഴ കുറഞ്ഞപ്പോൾ വീണ്ടും പ്രോഗ്രാം അവർ കണ്ടിന്യൂ ചെയ്തു. പക്ഷേ എനിക്ക് സർട്ടിഫിക്കറ്റ് താരം ദാസേട്ടന് ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് ഇന്നും ഞാനത് സൂക്ഷിച്ച് വെച്ചിട്ട് കുറച്ചൊക്കെ നനഞ്ഞു അത് അദ്ദേഹത്തിൻ്റെ ഒപ്പ് കുറച്ച് അത് സ്പ്ലിറ്റായി പോയി അതിനകത്ത് ആ മൊമെൻറ്റവും. ആ 71 ദാസേട്ടനെ അനുഗ്രഹിച്ച് എനിക്ക് കിട്ടിയ ഭാഗ്യം പിന്നീട് 10 വർഷം കഴിഞ്ഞ് പിന്നെ സീരിയസ് ആയിട്ട് നമ്മൾ ഈ മ്യൂസിക് ഫീൽഡിലേക്ക് വരുന്നു. 76 മുതൽ 79 വരെ മഹാരാജാസിലാണ് എൻ്റെ ഡിഗ്രി. 73 മുതൽ 76 വരെ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലഘട്ടം. 76 മുതൽ 79 വരെ മഹാരാജാസ് കോളേജ് അറിയാം പറയേണ്ട ആവശ്യമില്ല. വളരെ പ്രഗത്ഭരെല്ലാം പഠിച്ച കോളേജ്. ജയശങ്കരക്കുറുപ്പ് സാറിനെ പോലെയുള്ളവരും കെ കെ ആൻ്റണി സാറ്, അനേകം പേര് സംഗീതക്കാരായാലും രാഷ്ട്രീയമായിട്ടും സാംസ്കാരിക രംഗത്തും പ്രൊഫസർ എം കെ സാനു സാറിനെ പോലെയുള്ള ആ കോളേജിൽ സാറ് പഠിപ്പിക്കുന്ന കാലത്ത് എനിക്കും പഠിക്കാനുള്ള ഭാഗ്യമുണ്ടായി. സാറെന്ന മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സാനു മാഷും അതുപോലുള്ള പ്രഗത്ഭരായ വ്യക്തികൾ പഠിച്ച ആ കോളേജിൽ തന്നെ ഡിഗ്രി 3 കൊല്ലം ചെയ്യാൻ പറ്റി. അവിടെ വെച്ചാണ് ശ്രീ ആർ കെ ദാമോദരൻ എന്ന ഗാനരചയിതാവായിട്ടുള്ള എൻ്റെ ബന്ധം തുടങ്ങുന്നത്. 76 ഞാൻ പറഞ്ഞു മഹാരാജാസിൽ അവിടെ പഠിച്ചു തുടങ്ങിയ കാലഘട്ടത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഒരു വെസ്റ്റേൺ ബാൻഡ് ഉണ്ടായിരുന്നു. അത് പലർക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. എൻ്റെ സഹോദരൻ കൃഷ്ണൻ, അല്ലെ അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്ന കിച്ചൻ എന്നാണ്.